ജനുവരി 9 സെബാസ്റ്റിലെ വിശുദ്ധ പീറ്റർ, വിശുദ്ധ ബേസിൽ സീനിയറിൻ്റെയും വിശുദ്ധ എമിലിയായുടെയും 10 മക്കളിൽ ഏറ്റവും ഇളയവനാണ് വിശുദ്ധ പീറ്റർ. 10 മക്കളിൽ 4 പേർ വിശുദ്ധരായി. വിശുദ്ധ ബേസിൽ, നിസായിലെ ഗ്രിഗറി, സെബാസ്റ്റിലെ വിശുദ്ധ പീറ്റർ, വിശുദ്ധ മക്രീന, സഹോദരി മക്രീനയാണ് പീറ്ററിനെ വളർത്തിക്കൊണ്ടുവന്നതും ഭക്താഭ്യാസങ്ങൾ പഠിപ്പിച്ചതും. ലൗകിക വിജ്ഞാനം തേടണമെന്ന് അവന് ആഗ്രഹമുണ്ടായില്ല. അമ്മയായ വിശുദ്ധ എമിലിയ 2 സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ബേസിലിൻ്റെ കീഴിൽ പുരുഷന്മാർക്കായി ഒന്നും വിശുദ്ധ മക്രീനിയുടെ കീഴിൽ സ്ത്രീകൾക്കായി ഒന്നും. അതിൽ പരിപൂർണമായ ദൈവസ്നേഹം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കുവാനായി ബേസിലിന് കീഴിലുണ്ടായിരുന്ന ആശ്രമത്തിൽ പീറ്റർ അഭയം തേടി. ബേസിൽ അവിടെ നിന്ന് പോകേണ്ടി വന്നപ്പോൾ ശ്രേഷ്ഠസ്ഥാനം പീറ്ററിന് നിർവഹിക്കേണ്ടതായി വന്നു. അക്കാലത്ത് പോന്തൂസിലും കപ്പദോച്ചിയായിലും ഭയങ്കരമായ ക്ഷാമമുണ്ടായപ്പോൾ ആശ്രമത്തിലും സ്വഭവനത്തിലുമുണ്ടായിരുന്ന സമസ്തവും വിറ്റ് പീറ്റർ ദരിദ്രർക്ക് കൊടുത്തു. വിശുദ്ധ ബേസിൽ സേസരയായിലെ മെത്രാനായപ്പോൾ പീറ്ററിന് പട്ടം കൊടുത്തു. ബേസിലിൻ്റെ മരണശേഷം അർമീനിയയിലുള്ള സെബാസ്റ്റിയയിലെ മെത്രാനായി പീറ്റർ അഭിഷേചിക്കപ്പെട്ടു. 381 കോൺസ്റ്റാന്റിനോപ്പിൽ പൊതു സൂനഗുദോസിൽ പങ്കെടുത്ത് മറ്റു മെത്രാന്മാരോടൊപ്പം മാസിഡോണിയൻ പാഷണ്ഡതയെ അദ്ദേഹം ശപിച്ചു. 387 പീറ്റർ മരിച്ചു. സഹോദരി മക്രീന പീറ്ററിനെ അഭ്യസിപ്പിച്ച എളിമയും വിശുദ്ധിയുമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചത്. ലോകവസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം ഉപേക്ഷിച്ച് എളിമയിലും വിശുദ്ധിയിലും ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി വിശുദ്ധ പീറ്ററിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.